എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന വിഷയത്തിന്റെ തുടർ പഠനത്തിൽ അതിന്റെ 8-ാം ഭാഗത്തേക്കാണ് ഈ സമയത്ത് കടന്ന് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 7 ഭാഗങ്ങളായി ദൈവം യേശു ക്രിസ്തു കൂടെ നമുക്ക് ഒരുക്കിയ ആത്മരക്ഷ അത് നിത്യതയോളം ഭദ്രമാകുന്നു എന്നുള്ളതിലേക്കുള്ള വചനത്തിന്റെ തെളിവുകളാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം തുടർന്നും അതിന്റെ 8-ാം ഭാഗം ഇന്ന് രാത്രി നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എന്റെ ഈ പഠന ഭാഗത്തേക്ക് ഞാൻ കർത്താവിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ വിശേഷാൽ പുതിയ നിയമത്തിൽ ദൈവ സഭയുടെ 5 പ്രതീകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സഭയെ 5 പ്രതീകങ്ങളായി അല്ലെങ്കിൽ അതിലെ പിക്ചറുകളായി പരിശുദ്ധാത്മാവായ ദൈവം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് എഫേസ് ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്ന കർത്താവിന്റെ ശരീരം എന്ന നിലയിലുള്ള പ്രതീകം. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാന് വളരെ വ്യക്തമായി അതേ സംബന്ധിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. 2-ാമതായി സഭയെ ഒരു കെട്ടിടം എന്ന നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സഭ കെട്ടിടം എന്ന നിലയിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ സഭ ഒരു കെട്ടിടം എന്ന നിലയിലുള്ള അതിന്റെ പ്രതീകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം അതിന് ഉപോത്ബലമായിരിക്കുന്ന വാക്യാംശവുമാണ്. 3-ാമതായി സഭയെ ഒരു തോട്ടത്തോട് ഉപമിച്ചിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഏതിന് കിഴക്ക് യഹോവയായ ദൈവം ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ മനുഷ്യന് വേണ്ടുന്ന, താൻ സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഫലവൃക്ഷാദികളെയും ദൈവം സമർത്ഥമായി അതിൽ നട്ടു, അതിനെ ഫലസമൃദ്ധമാക്കി. അതിനുശേഷം നാം വായിക്കുന്നത് ഫലനിബിഡമായി ദൈവം നിർമ്മിച്ച ആ തോട്ടത്തിലേക്ക് താൻ ഉണ്ടാക്കിയ മനുഷ്യനെ യഹോവയായ ദൈവം കൂട്ടിക്കൊണ്ടാക്കി. ആ തോട്ടത്തെ നനയ്ക്കുവാൻ ഒരു നദിയും അതിന് 4 ശാഖകളും പുറപ്പെട്ടു. ആ തോട്ടം എന്ന് പറയുന്നത് ദൈവസഭയുടെ മറ്റൊരു നിഴലാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കിനി കർത്താവ് പറയുമ്പോൾ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആ പ്രതീകത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4-ാമതായി കുരുന്തിരകെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ും 17-ും വാക്യങ്ങളും, 6-ാം അധ്യായത്തിന്റെ 19-ും 20-ും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദൈവസഭ ഒരാലയമാണ്. നായോസ് എന്ന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്കിന് വാസസ്ഥലം അല്ലെങ്കിൽ ഡ്വെല്ലിംഗ് പ്ലേസ് എന്നുള്ള അർത്ഥമാണ്. ദൈവസഭ ഒരാലയമാണ് എന്ന് ഞാന് പറഞ്ഞു. 5-ാമതായി ദൈവസഭയ്ക്ക് മറ്റൊരു പ്രതീകം കൂടിയുണ്ട്. അത് മണവാളനും മണവാട്ടിയും എന്നുള്ള പ്രതീകമാണ്. ഇങ്ങനെ ദൈവസഭയോട് നൽകപ്പെട്ടിരിക്കുന്ന 5 പ്രതീകങ്ങളും നമ്മൾ പരസ്പരം നിബന്ധിപ്പിച്ച് പഠിച്ചാൽ പരിശുദ്ധാത്മാവായ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിട്ടുള്ള ആത്മരക്ഷ അത് നിത്യമാണ്. ഒരു കാരണവശാലും മാനുഷികമായ ഇടപെടൽ കൊണ്ട്, മനുഷ്യന്റെ അവിശ്വാസം കൊണ്ട്, മനുഷ്യന്റെ അവിശ്വസ്തത കൊണ്ട് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ ആത്മരക്ഷയെ അസാധുവാക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ ആദ്യമായി ഈ 5 പ്രതീകങ്ങൾ, ഈ 5 പ്രതീകങ്ങളിലും രക്ഷയുടെ ഭദ്രരൂപം ഞാൻ പറയുന്നതാണ്. കർത്താവ് അനുവദിച്ച ഡോക്ടർ ജോർജ് ജോസഫിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് താങ്കളോട് പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാനിവിടെ രക്ഷയുടെ ഭദ്രതയ്ക്ക് തെളിവായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന വേദവാക്യങ്ങൾക്ക്
ഞാനിവിടെ പ്രസ്താവിക്കുന്ന രക്ഷാഭദ്രവാദത്തെ ഖണ്ഡിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ന്യായങ്ങൾ അങ്ങേക്കുണ്ടെങ്കിൽ അത് ദയവായി ഈ സെഗ്മെന്റുകൾക്ക് അങ്ങ് നൽകിയാൽ അത് ഞാൻ അതിന് അത്യാവശ്യമായ മറുപടി നൽകുന്നതാണ്. എന്നാൽ ഞാൻ നൽകുന്ന ഈ വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ അങ്ങനെ അല്ല അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിപരമായ മറുപടി പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തെ വചനാഭിപ്രായമായി പരിഗണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് ജോസഫ് അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും ഞാനിവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ദൈവ വചനത്തിന്റെ വചനഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ ഉപദേശ സത്യങ്ങൾ അത് തെറ്റാണ് അല്ലെങ്കിൽ വചനവിരുദ്ധമാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ വചനം കൊണ്ട് തന്നെ അങ്ങ് മറുപടി പറഞ്ഞാൽ അത് ഉപകാരമായിരിക്കും. എന്നാൽ അങ്ങ് അവിടുത്തെ വിദ്യാസമ്പന്നത കൊണ്ട് ചില വാക്യാംശങ്ങളൊക്കെ എഴുതിയിട്ട ശേഷം ഇത് ESD പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായമല്ല ദൈവ വചന പ്രഥമ ദൃഷ്ട്യാ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ നിർബന്ധനായിരിക്കുന്നു. കുരുന്നരകെഴുതിയ 1 ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഈ സമയത്ത് വായിക്കട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്ക് ഞാൻ പ്രധാന ശില്പിയായി, ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം തന്നെ അതിന് തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അടുത്ത വാക്യാംശ വാക്യത്തിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഞാൻ വായിച്ചു കേൾപ്പിച്ച ഈ വേദാംശം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് മലയാള ബൈബിൾ സൊസൈറ്റി 1911 പബ്ലിഷ് ചെയ്ത മലയാള ബൈബിളാണ്, BST ബൈബിളാണ്. ആ ബൈബിളിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. ഈ വാക്യാംശങ്ങൾ അങ്ങനെ തന്നെയാണോ അതിന്റെ ആശയം അറിയാൻ ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ ഹവറുകൾ സുറിയാനിയിൽ നിന്ന് നേരിട്ട് തർജ്ജമ ചെയ്ത പഴയ സുറിയാനി തർജ്ജമ ഞാൻ പരിശോധിച്ചു. വാക്കുകളുടെ ഘടനയ്ക്കൊക്കെ അന്നത്തെ ഭാഷയുടെ വൈകല്യത്തിൽ അത്യാസമുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹോഷാന ബൈബിൾ വായിച്ചു നോക്കി, അതും അങ്ങനെ തന്നെയാണ്. പിന്നെ കണിയാമ്പറമ്പിൽ അച്ഛൻ എഴുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരിഭാഷ അത് വായിച്ചു നോക്കി, അതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതര എപ്പിസ്കോപ്പൽ സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തങ്ങളുടെ വിശ്വാസ പ്രമാണ ഗ്രന്ഥമായി സ്വീകരിച്ച് അംഗീകരിച്ചിട്ടുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ വ്യത്യസ്തങ്ങളായ പരിഭാഷകൾ ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ആ വേദഭാഗം അങ്ങനെ തന്നെയാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ഈ പൗലോസ് പറഞ്ഞിരുന്ന ഈ അനാലജി, അതായത് ഈ പ്രതീകാത്മകത, ദൈവസഭ ഒരു കെട്ടിടം എന്നുള്ള നിലയിലാണ്. അതായത് ഒരു കെട്ടിടത്തോടെ ദൈവസഭയെ ദൃഷ്ടാന്തീകരിച്ചിരിക്കുന്നു. ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന് അതിപ്രധാനമായിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ഭാഗമാണ് കെട്ടിടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യു വെൽക്കം ബ്രദർ ജോസഫ് സി ജോർജ്. ഒരു കെട്ടിടത്തിന്റെ അതിപ്രധാനമായ അടിസ്ഥാനം എന്ന് പറയുന്നത്, കെട്ടിടത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനമാണ്. അടിസ്ഥാനം അത് ആരെക്കുഴിച്ച് പാറമേൽ അല്ലെങ്കിൽ ഉറപ്പുള്ള സ്ഥലത്ത് ഉറപ്പിച്ചാണ് ഏത് മനുഷ്യനും മുതൽ മുടക്കി പണിയുന്ന ഒരു കെട്ടിടം പണിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചും ബുദ്ധിയില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചുമുള്ള അവരുടെ നിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോൾ 10-ാം സുവിശേഷത്തിൽ പറഞ്ഞു, ബുദ്ധിയുള്ള മനുഷ്യൻ അവനെ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് തന്നെ വീട് പണിതു. ബുദ്ധി കേട്ടവൻ അവൻ മണൽമേൽ അവന്റെ വീട് പണിതു. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റ് അതിന്മേൽ അടിച്ചു. അവിടെ മണ്ണിന്മേൽ പണിത വീടിനെ കുറിച്ച് പറയുന്നത് അത് അടിസ്ഥാനമില്ലാകിയാൽ വേഗത്തിൽ വീണുപോയി എന്നാണ്.
എന്നാൽ ബുദ്ധിമാനായ മനുഷ്യന്റെ നിർമ്മാണത്തിന് ഒരടിസ്ഥാനം ഉണ്ടായിരുന്നു, ആ അടിസ്ഥാനം പാറയായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഞാനിവിടെ പറയപ്പെടുന്ന വിഷയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷയുടെ അടിസ്ഥാനം സംബന്ധിച്ചാണ് ഇത് പറയുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, എന്നാൽ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ലോകത്തുള്ള സകല മാനവജാതിയുടെയും ആത്മരക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. ഇത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ വേർപെടുത്തിയിരിക്കുന്നു. ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. രക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുവാണ്. തിരുവെഴുത്തേക്ക് പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവിൻ, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ലല്ലോ. ഇത് യെശയ്യാ പ്രവാചകൻ വിളിച്ച് പറയുന്നതാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുനൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുകയും ചെയ്യുന്നു. അവിടെയെല്ലാം രക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുക്രിസ്തു ആണെന്നാണ് തിരുവിളുത്തിലൂടെ പരിശുദ്ധാത്മാവ് സ്ഥാപിക്കുന്നത്. അത് തന്നെയാണ് പൗലോസിലൂടെ പറയുന്നത്, എന്നാൽ ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ഈ അടിസ്ഥാനം എന്താണെന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കേണ്ടായി. പുരുഷാരം എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നേറ്റിരിക്കുന്നു എന്നും മറ്റു ചിലർ യെശയ്യാവ് യിരെമ്യാവ് ഏലിയാവ് പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നൊക്കെ പറയുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരുടെ, എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് കർത്താവിന്റെ ചോദ്യത്തിന് അപ്പോസ്തോലിക പ്രമുഖനായിരുന്ന പത്രോസ് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നിജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പത്രോസ് അങ്ങനെയാണ് യേശുവിനെ കൺഫസ് ചെയ്തത്. ഈ കൺഫഷൻ ഫിലിപ്പിന്റെ കൈസരിയായി വെച്ച് നടക്കുമ്പോൾ പത്രോസിന് നേരെ തിരിഞ്ഞ് കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല പത്രോസേ, നീ പറഞ്ഞ പോലെ ആ വാക്ക് അങ്ങനെയല്ല, ശരിയല്ല എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. കർത്താവ് തിരുത്തുമായിരുന്നു. കർത്താവ് പറഞ്ഞു, ബെർജോനാ ഷിമോനെ, നീ ഭാഗ്യവാൻ, ഗർഭരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അവിടെ രണ്ട് വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഗ്രീക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളെ, ഈ സമയത്ത് തന്നെ ഒരാൾ ആക്ഷേപിച്ച് പറയുകയുണ്ടായി, ESHN എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഗ്രീക്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അതെന്റെ സഹോദര, ഞാൻ ആ കാര്യം വായിച്ച് കുറെ കൂടെ ആശയം വ്യക്തമാക്കാൻ വേണ്ടിയല്ലേ ഗ്രീക്ക് ഭാഷയിൽ പരതി നോക്കുന്നത്. നമ്മളൊരു ഇംഗ്ലീഷ് വേർഡോ മലയാളം വേർഡോ ഒക്കെ നോക്കുമ്പോൾ ചില പ്രത്യേക പദപ്രയോഗങ്ങൾക്ക് നിരവധി അർത്ഥപ്രയോഗങ്ങളുണ്ട്. ഒരു വാക്കിന് ലഭിച്ചിരിക്കുന്ന നാനാർത്ഥങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ഏത് സ്ഥലത്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിന്റെ കോണ്ടക്സ്റ്റിനോട് ബന്ധപ്പെട്ടതാണ്. കോണ്ടക്സ്റ്റിനോട് ബന്ധപ്പെട്ടാണ് പിന്നെ അത് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാവയിൽ എന്ന വാക്കിന് പ്രസവവേദന എന്ന അർത്ഥമുണ്ട്, എന്നാൽ കഠിനാധ്വാനം എന്ന അർത്ഥവും ഉണ്ട്. അത് ഏത് പശ്ചാത്തലത്തോട് ബന്ധത്തിലാണ് നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളത് തീരുമാനിക്കുന്നതിന്റെ കോണ്ടക്സ്റ്റ് ആണ്. ആ കോണ്ടക്സ്റ്റ് അനുസരിച്ചാണ് അർത്ഥവ്യാപ്തി നമ്മൾ നൽകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രത്യേകമായി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞ വാക്കാണ് അവിടെ പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അങ്ങനെ പത്രോസ് ഏറ്റു പറഞ്ഞപ്പോൾ ക്രിസ്തു പറയുകയാണ് മറുപടി, ബർജോന ഷിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസ് ആകുന്നു എന്ന് നിനക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ദവാട്ട് പീറ്റർ എന്നതിന് നീ പാറ കഷ്ണമാകുന്നു അല്ലെങ്കിൽ ഒരു കല്ലിന്റെ കഷ്ണമാകുന്നു എന്നതാണ്.
എന്നാൽ അപ്പോൺ ദിസ് റോക്ക് ദാറ്റ് ഈസ് അപ്പോൺ ദിസ് പെട്ര ഈ വിശാലമായ ഭാരവേൽ ഞാൻ എന്റെ സഭയെ പണിയും. നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ ഞാന് ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം. നമ്മുടെയൊക്കെ വീടുകൾ നമ്മൾ വാങ്ങിക്കുന്ന ഇപ്പൊ സോർട്ടർ റൈസ് ആണ് നമുക്ക് കിട്ടുന്നത്, കല്ലില്ലാത്ത അരി. എന്നാ ചില സ്ഥലത്തൊക്കെ നമ്മൾ അരി വാങ്ങിക്കുമ്പോൾ ഈ അരിക്കകത്ത് കല്ല് കാണും, ഇടയ്ക്കൊക്കെ കല്ല് കാണും. അത് വീട്ടിലുള്ള നമ്മുടെ ലേഡീസ് നന്നായിട്ട് അരിച്ച് അത് പാചകം ചെയ്യും. എത്ര അരിച്ചാലും ചില കല്ലുകൾ ഈ അരിയുടെ ഇടയിൽ മറഞ്ഞു കിടക്കും, അതിനെ കിട്ടുകയില്ല. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഈ മറഞ്ഞു കിടന്ന കല്ല് കറക്റ്റായിട്ട് വന്ന് നമ്മുടെ പല്ലിൽ കയറും, നമ്മൾ അതെ കടിക്കും, വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. അവിടെ ആ ചോറിനകത്ത് വന്നത് പെട്ര അല്ല, പെട്രോസ് ആണ്. അതായത് ലാർജ് റോക്ക് അല്ല, ചെറിയ കല്ലിന്റെ കഷണമാണ്. ദവാട്ട് പീറ്റർ എന്നതിനെ നീ പെട്രോസ് ആകുന്നു, അതായത് നീ പെട്രോ ചെറിയ കല്ലിന്റെ കഷ്ണമാകുന്നു അല്ലെങ്കിൽ പാറയുടെ കഷ്ണമാകുന്നു. ഈ പെട്രാമേൽ അതായത് ഈ ലാർജ് റോക്കിന്മേൽ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറയുമ്പോൾ സഭയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ രക്ഷയുടെ അടിസ്ഥാനം അത് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പോലെ പത്രോസ് അല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ന യുഗങ്ങളുടെ പാറയാണ്. ആ പാറമേലാണ് പത്രോസിനെ പോലെയുള്ള കൽക്കഷ്ണങ്ങളെ ജീവൻ പ്രാപിച്ചവരായി വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്നത് എന്നാണ് പത്രോസ് പോലും പറയുന്നത്. പത്രോസ് പറഞ്ഞ വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്. ഇനി ഇതിന് ഒരു പക്ഷേ ജോസഫ് ജോർജ് ജോസഫ് ചിലപ്പോൾ വിഷയാർദ്ദമായിട്ട് വരും. എനിക്ക് വളരെ സന്തോഷമുള്ളൂ വന്നു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ പറയുന്നതിനെല്ലാം ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് ഞാൻ കാണുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ റെഫറൻസോട് പറയുന്ന കാര്യങ്ങൾ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റാണ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്ത് പ്രയോജനമുള്ളത്? പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ പത്രോസ് തന്നെ ഇങ്ങനെ പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. ആ ജീവനുള്ള കല്ലെന്ന് പറയുന്നത് ഈ പെട്രയാണ്, അതായത് ലാർജ് റോക്കാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ജീവനുള്ളതും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായുള്ള ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വീട് പണയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൾ പാറയുമായി തീർന്നു എന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസ് പറയുന്ന ആശയത്തിൽ പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെറിയ കൽക്കഷ്ണങ്ങളായിരുന്നു, അവയെല്ലാം ചത്ത കല്ലുകളായിരുന്നു. ജീവനുള്ള കല്ലായ ലാർജ് റോക്കായ പെട്രായ ഈ യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരികയും പത്രോസും പത്രോസിന്റെ പിൻഗാമികളായി വന്ന നമ്മളെല്ലാവരും ഈ ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുമായുള്ള സ്പർശനത്താൽ ജീവൻ പ്രാപിച്ച കല്ലുകളായി തീർന്നു. അങ്ങനെ അവനാൽ പ്രാപിച്ച ജീവൻ മുഖാന്തരമായി നാം ഒരു വിശുദ്ധ പുരോഹിത വർഗമായി ആത്മീയ ഗ്രഹമാകേണ്ടതിന് യേശു ക്രിസ്തുവിൽ പണിയപ്പെടുന്നു എന്നുമാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഇതിനാർക്കെങ്കിലും കണ്ണിക്കാൻ കഴിയുമെങ്കിൽ എന്നെയല്ല കണ്ണിക്കേണ്ടത്, പത്രോസിനെയാണ്. പത്രോസ് അങ്ങനെ പറയുന്നു. അപ്പൊ പത്രോസ് പറയുന്നത് ആ പത്രോസ് പറയുന്ന ആശയം തന്നെയാണ് പൗലോസോട് പറയുന്നത്. 1 കൊരിന്ത്യർ 13 യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ രക്ഷയുടെ അടിസ്ഥാനമായി തീർന്ന യുഗങ്ങളുടെ പാറയായ കർത്താവായ യേശുവാണ് ആ കല്ലിനെ ശോധന ചെയ്ത കല്ല്, ശ്രേഷ്ഠവും മാന്യവുമായ കല്ല്, വിലയേറിയ കല്ല്, ജാതികൾക്ക് ഇഴച്ച കല്ല്, അവിശ്വാസികളെ ധൂളിപ്പിക്കുന്ന കല്ല്, പിന്നെ അടിക്കപ്പെട്ട പാറ എന്നെല്ലാം നിരവധി വിശേഷങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവം തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ചോദിച്ചാൽ രക്ഷയ്ക്കുള്ള ഏക അടിസ്ഥാനം യുഗങ്ങളുടെ പാറയായ കർത്താവായ യേശുവാണ്. ആ അടിസ്ഥാനത്തിന്മേൽ ജീവൻ പ്രാപിച്ച കല്ലുകളായി വന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. ആ വിശ്വാസ സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 13 അതിന്റെ 16 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് പറയുന്നത് ആ അടിസ്ഥാനത്തിന്മേലുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ പണിയെ കുറിച്ചാണ്.
ആ അടിസ്ഥ ഏത് അടിസ്ഥാനം? രക്ഷ എന്ന ക്രിസ്തു എന്ന യുഗങ്ങളുടെ പാറയിന്മേൽ ഉള്ള അടിസ്ഥാനത്തിന്മേൽ ഉള്ള ദൈവസഭയുടെ പണി, അല്ലെങ്കിൽ വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പണി. ആ പണിയിൽ ആറ് വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ആറ് വ്യത്യസ്ത വസ്തുക്കളെയും പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. രണ്ട്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിതാൽ ഓരോരുത്തരുടെ പ്രവൃത്തി വെളിപ്പെട്ടു വരും എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ യുഗങ്ങളുടെ പാറമേൽ അടിസ്ഥാനമിട്ട രക്ഷയിൽ നാം കടന്നു വന്ന ശേഷം ഒരു ദൈവവേദിൽ തന്റെ ആത്മീയ ജീവിതം എങ്ങനെ പണിയുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ആ ആത്മീയ ജീവിതം പണിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയാണ് ഓരോരുത്തൻ താൻ എങ്ങനെ പണിയുന്നു എന്ന്. അതായത് ഓരോരുത്തൻ താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ചില ആളുകൾ പറയുന്നത് ഞാനിവിടെ ആരുടെയും പേരുകൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില ആൾക്കൊക്കെ എന്നോട് ഞാൻ ചില ഈ ലൈവിൽ വരുന്നതിനെ ചിലർക്ക് ഇടർച്ചയായിട്ടിരിക്കുന്നു, ചിലര് എന്നെ ലൈവ് മുതലാളി എന്നും ഒക്കെ സംഭവം ചെയ്യുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനം ഞാന് ഇത് നിങ്ങളോട് പറയുമ്പോൾ ദീർഘവർഷങ്ങൾ, ഒരു 36 വർഷക്കാലം നിരന്തരമായി പഠിച്ച് പരിശീലിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ഞാന് മൊഴിഞ്ഞു നൽകുന്നത്. അത് ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുക, ഇവിടെ ഓരോരുത്തരും എങ്ങനെ പണിയുന്നു, ഓരോ വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവിൽ ആകുന്ന ജീവനുള്ള കല്ലിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളായി ഒരാത്മീയ പുരോഹിത വർഗമാകേണ്ടതിന് ക്രിസ്തുവേശുവിൽ പണിയപ്പെടുകയാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ചെയ്യുന്ന പണി. അതായത് ഒരു ഓരോ കല്ലും ചാവാറ ചത്ത ഓരോ കല്ലിൽ ജീവനില്ലാത്ത ഓരോ കല്ലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് വിശ്വസിക്കുമ്പോൾ, അവനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആ കല്ല് ജീവനുള്ള കല്ലായി മാറുന്നു. ജീവനുള്ള കല്ലായി മാറുമ്പോൾ ആ കല്ലിനെ ദൈവത്തിന്റെ സഭയാകുന്ന ഗ്രഹത്തിന്റെ, ആത്മീയ ഗ്രഹത്തിന്റെ ഭിത്തികളിൽ പരിശുദ്ധാത്മാവായ ദൈവം തനിക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് അതിനെ വയ്ക്കുന്നു. അങ്ങനെ വെച്ച് അതിനെ കൃപ കൊണ്ട് പണിയുന്നു. അത് പരിശുദ്ധാത്മാവായ ദൈവം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. എന്നാൽ അങ്ങനെ ഉള്ള ആ രക്ഷയുടെ അടിസ്ഥാനത്തിന്മേൽ ആക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസികൾ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ പണിയുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവകൃപയിൽ തങ്ങൾക്ക് ഒരു സൂക്ഷ്മയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് തങ്ങൾ പണിയുകയാണ്. പണിയുമ്പോൾ അവരുപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പേരാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ ആറ് വ്യത്യസ്ത മെറ്റീരിയൽ: പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈകോൽ. ഇത് ഓരോരുത്തർ താൻ എങ്ങനെ പണിയുന്നു നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു പറയാണ്. ആ അടിസ്ഥാനമേൽ, ഏത് അടിസ്ഥാനമേൽ? ദൈവം നൽകിയ, കർത്താവായ യേശു ക്രിസ്തു നൽകിയ ആ രക്ഷയുടെ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, പിന്നെ പറയുന്നു മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം തന്നെ അതിനെ തെളിവാക്കും. ആ ദിവസം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായവിധി ദിവസമാണ്. അതായത് സഭയുടെ ന്യായവിധി ദിവസമാണ്. അത് വെളിപ്പെട്ട് വരുമ്പം അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അതായത് അവിടെ പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കുടി എന്ന പോലെ അത്രേ. നമ്മുടെ ആത്മരക്ഷയുടെ ഭദ്രതയ്ക്ക്, അല്ലെങ്കിൽ ഉറപ്പിന് ഏറ്റവും ബലിഷ്ടമായിരിക്കുന്ന ഒരു റെഫറൻസ് ആണ് ഇതിന്റെ 15-ാമത്തെ വാക്യം: ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കുടി എന്ന പോലെ അത്രേ. രക്ഷാനഷ്ടവാദികളായ സഹോദരന്മാരോട് ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, 1 കൊരിന്ത്യ 3:14 വാക്കിൽ എഴുതിയത് ഇ എസ് തോമസ് സഹോദരനാണ്, ടൈറ്റസ് ആണ്, എന്റെ തൂലിക നാമം ടൈറ്റസ് എന്നാണ്. ടൈറ്റസ് ആണ് ഇത് എഴുതിയത്, അല്ലല്ലോ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ധനനായ പൗലോസ് ലീഗ പരിശുദ്ധാത്മ നിയോഗത്താൽ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം
കൊരിന്തലേ സഭയ്ക്കുള്ളതുപോലെ എല്ലാ വിശ്വാസികൾക്കും കർത്താവ് ഒരുവോളം പ്രയോജനീഭവിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ടതല്ലേ ഈ ലേഖനം? അവിടെയല്ലേ പൗലോസ് ചോദിച്ചത് ചോദ്യം? ഓരോരുത്തരുടെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ തനിക്ക് പ്രതിഫലം ലഭിക്കും, എന്നാൽ വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന് പറയത്രേ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരാൾ രക്ഷിക്കപ്പെടുന്ന കൃപയാലാണ്, അത് ദൈവത്തിന്റെ ദാനമാണ്. പ്രതി മനസ്സിലാക്കണം, ദൈവത്തിന്റെ ദാനമായി, ദൈവം വായ്പയായി നൽകിയതല്ല ആത്മരക്ഷ. ആയിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. ദൈവം ദാനമായി നൽകിയതാണ്. വിശ്വസിക്കുന്ന ഏവനും ദാനമായി ദൈവം നൽകിയതാണ്. വായ്പയായി നൽകിയതാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകാം എന്ന് നമുക്ക് വേണേ സമ്മതിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, ദൈവം വായ്പയായിട്ടല്ല ദാനമായി നൽകിയ ഈ ആത്മരക്ഷ അതിൽ തന്നെ ഭദ്രമാണെന്നുള്ളതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തെളിവാണ് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതായത്, ഒരുവന്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, വെന്തുപോയെങ്കിലോ തനിക്ക് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്മോസിന്റെ കരിമ്പാറ കെട്ടുകളിൽ നാടുകടത്തപ്പെട്ടവനായി കിടക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെട്ടപ്പോൾ കർത്താവ് വെളിപ്പെട്ടത് അംഗപ്രത്യംഗമായ അവന്റെ ഭാവ വർണ്ണനയോടുകൂടിയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവന്റെ കണ്ണനെ കുറിച്ച് പറയുന്നത് അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് സമാനമായി ഇരിക്കുന്നു എന്നാണ്. അഗ്നിജ്വാല സമാനമായിരിക്കുന്ന അവന്റെ കണ്ണിന്റെ മുമ്പാകെ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷയുടെ അടിസ്ഥാനത്തിന്മേൽ ജീവൻ പ്രാപിച്ച കലകളായി പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ ഗ്രഹമായ സഭയിലെ വിശ്വാസികൾ തങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രബുദ്ധതയിൽ അവർ ചെയ്യുന്ന പണി, അല്ലെങ്കിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട ശേഷം അവന്റെ ആത്മീയ ജീവിതം ഏതെല്ലാം കാഴ്ചപ്പാടുകൂടിയാണ് അവൻ പ്രായോഗികമാക്കിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ന്യായസഭയുടെ, അതായത് ക്രിസ്തുവിന്റെ ന്യായാസഭ മുമ്പാകെ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ആ പ്രവൃത്തികളെ കർത്താവ് ശോധന ചെയ്യാൻ പോകുന്നു. അഗ്നി സമാനമായ അവന്റെ കണ്ണുകൾ കൊണ്ട് ഈ പ്രവൃത്തികളെ ശോധന ചെയ്യുമ്പോൾ മരം, പുല്ല്, വൈക്കോൽ മുതലായതായി വളരെ വിലയില്ലാത്തതും മൂല്യമില്ലാത്തതുമായി ചെയ്ത പ്രവൃത്തികളെല്ലാം ആ ശോധനയെങ്കിൽ വെന്തുപോകുമെന്നും പൊന്നെ വെള്ളി വിലയേറിയ കല്ല് മുതലായി തീയുടെ വിലത്തെ അതിജീവിക്കുന്ന വിലപ്പെട്ട ലോഹങ്ങളെ പോലെ മൂല്യാധിഷ്ഠിതവും ബലമുള്ളതും വിലയുള്ളതുമായ കൊണ്ട് നിത്യതയുടെ ദർശനത്തിൽ പടുത്തുയർത്തിയതെല്ലാം ആ അഗ്നിശോധനയെങ്കിൽ നിലനിൽക്കുമെന്നും അതിനെ അതിജീവിക്കുന്നതുമാണ് കർത്താവ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ രണ്ട് പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവന്റെ പ്രവൃത്തി, ഒരുവന്റെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും, ബന്ധുപോയെങ്കിലോ അവന് ഛേദം, അതായത് നഷ്ടം വരും. എന്നാൽ പറയുകയാണ്, എന്താ നഷ്ടം വരുന്നത്? പ്രതിഫലമാണോ അതോ തനിക്ക് തന്നെയാണോ എന്നാ പറയുന്നു? തനിക്ക് തന്നെ നഷ്ടം വരുന്നെങ്കിൽ താനോ ഛേദപ്പെടും, അല്ലെങ്കിൽ താനോ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്നാണ്. അവിടെ താനോ രക്ഷിക്കപ്പെടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട് ക്രിസ്തു എന്ന രക്ഷയുടെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിക്കപ്പെട്ട്, അതായത് സ്ഥാപിക്കപ്പെട്ട് ദൈവസഭയാകുന്ന ആത്മീയ ഗ്രഹമായി, കർത്താവ് എന്റെ നിവാസമായി അത് പണിയപ്പെടുമ്പോൾ ആ ദൈവസഭയിൽ വിശ്വാസിയായി കടന്നു വന്ന ദൈവപേതൻ തന്റെ ശിഷ്ടമുള്ള ആയുസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കും വചനത്തിന് അനുസരണമായും ദൈവകൃപയിലും തന്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിച്ചില്ല എങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ടുള്ള അവന്റെ ജീവിതത്തിലെ വില കുറഞ്ഞതും മൂല്യമില്ലാത്തതുമായതെല്ലാം കർത്താവിന്റെ അഗ്നിസമാനമാകുന്ന നയനങ്ങളുടെ ശോധന മുമ്പാകെ അത് ഭസ്മമായി അത് വെന്തുപോകുമെന്നും, അതേസമയത്ത് നിത്യതയുടെ വിചാരത്തിൽ അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച നാൾ മുതൽ ആ ആത്മീയ ദർശനത്തിൽ തന്റെ വിശ്വാസ ജീവിതത്തെ പടുത്തുയർത്തിയ ദൈവ മക്കൾ വിശ്വാസികൾ അവരുടെ പ്രവൃത്തികൾ കർത്താവിന്റെ അഗ്നിശോധനയെങ്കിൽ അത് തീയെ അതിജീവിക്കുമെന്നും, അങ്ങനെ തീയെ അതിജീവിച്ചു കഴിഞ്ഞാൽ ആ അതിജീവനത്തിന് അർഹരായി തീരുന്നവർ അവരുടെ പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്നും,
അല്ലാത്തവരുടെ പ്രവൃത്തികൾ വെന്തുപോയി അതില്ലാതെയായി തീരും. എന്നാൽ തന്റെ ആത്മരക്ഷയ്ക്കോ തനിക്കോ ഒരു നഷ്ടവും ഉണ്ടാകുകയില്ല എന്നുമാണ് പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്ന് പറയുന്നു. അവന്റെ പ്രതിഫലമൊക്കെ നഷ്ടപ്പെട്ടു പോകും, അവൻ രക്ഷപ്പെടും. അപ്പൊ ചില ആളുകൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പ്രതിഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ട ശേഷം തീയിൽ കൂടി എന്ന പോലെ അവൻ പോയി സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് എന്തോ പ്രയോജനമുള്ളത്? ആവക കാര്യങ്ങളിലേക്ക് ഉത്തരം പറയേണ്ടത് ഞാനല്ല, രക്ഷയുടെ ദാതാവായ കർത്താവായ യേശുവാണ്. ദൈവ വചനത്തില് നൽകിയിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ വിശ്വാസത്താൽ അത് വിഭജിച്ച് പറയുക എന്നുള്ള ദൈവകൃപയാണ് കർത്താവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവനെ തീയിൽ കൂടി എന്ന പോലെ തന്റെ ആത്മീയ ജീവിതം നിത്യതയുടെ മുമ്പാകെ കർത്താവിന്റെ സന്നിധിയിൽ നിലനിൽക്കേണ്ട നിന്ന് തന്റെ ജീവിതത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ് താന് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു ദൈവഭയത്തിലും തന്റെ ജീവിതത്തെ വിശുദ്ധിയിലും വെടിപ്പിലും ദൈവഭയത്തിലും കർത്താവിലുള്ള കൃപയിലും നിത്യതയുടെ വെളിച്ചത്തിലും വെല്ലുകയും എന്നാണ് ദൈവവചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട ചില ആളുകൾ തന്നെ തങ്ങൾ രക്ഷിക്കപ്പെട്ടു എങ്കിലും പാപ സ്വഭാവമുള്ള ജഡത്തിൽ പാർക്കുന്നത് കൊണ്ട് അവരുടെ പാപമയമായ ജഡത്തിൽ വസിക്കുമ്പോൾ നിത്യതയുടെ വീക്ഷണം അവർ തുലവും കുറഞ്ഞു പോകുകയും അവർ ലൗകികതയിൽ അല്ലെങ്കിൽ താൽക്കാലികതയിൽ പ്രശംസിച്ചും ആശ്രയിച്ചും കൊണ്ട് തങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ ജീവിതം പണിയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളുടെ പണി കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ അഗ്നിസമാനമായ നയനങ്ങളുടെ ശോധന മുമ്പാകെ നിലനിൽക്കുകയില്ല എന്നാണ് കർത്താവ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. ഇതെല്ലാ വിശ്വാസികളെ സംബന്ധിച്ച് ശരിയാണ്. അതായത് ഇവിടെ ഡിനോമിനേഷനിൽ സ്വഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ വിശ്വാസികളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ വിശ്വാസികളുടെയും കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. രക്ഷയുടെ ഭദ്രത എന്ന വിഷയത്തിന്റെ ഏഴാം ഭാഗം കഴിഞ്ഞ ദിവസം ഞാൻ അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ ജോർജ് ജോസഫ് അതിന് ഇന്ന് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അതും അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് അല്ല, അദ്ദേഹം ചില വാക്യങ്ങൾ മാത്രം എഴുതിയിട്ട് ES പറഞ്ഞ അങ്ങനെ അല്ല എന്ന് മാത്രം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞുകൊള്ളൂ. എന്നാൽ അതിനെ അദ്ദേഹം റെഫ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തോടും അത് രക്ഷ നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടുമായി ഞാൻ ഈ സമയത്ത് വളരെ വിനയത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ തന്റെ ജീവിത ദർശനം എന്ന് പറയുന്ന സ്വർഗീയ ദർശനമായിരിക്കണം. അതായത് സ്വർഗത്തിന്റെ പൗരനാണ് താന് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിലും അനുസരണത്തിലും അവൻ ജീവിക്കണം. ഇവിടെ എന്നെ കേൾക്കുന്ന ചില ആളുകൾ, സിസ്റ്റർ എൽസി പോലെയുള്ള ആളുകൾ സൗദി അറേബ്യ ജോലി ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലെ കഠിനമായ നിയമാവലികളും ചട്ടങ്ങളും ഉള്ള ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ മോഷണം, അവിടെ കൊലപാതകം, അതുപോലെ തന്നെ പീഡനം, പിടിച്ചുപറി ഇതൊക്കെ വളരെ അപൂർവമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വഖഫ് ലോ അനുസരിച്ച് നിശ്ചയമായും ആ ഇസ്ലാമിക രാജ്യത്തിന്റെ കഠിനമായ ശിക്ഷാ നിയമപ്രകാരം ഈ ആള് ശിക്ഷിക്കപ്പെടും. അത് തീർച്ചയാണ്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ആ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയപ്പെട്ട് വളരെ കർക്കശതയുടെ ഉത്തരവാദിത്തത്തോടെ യാതൊരു ഒരു ഒരു ന്യായവാദങ്ങളുമില്ലാതെ ആണ് അവിടെ ജോലി ചെയ്യുകയും അവിടുത്തെ റോഡ് നിയമങ്ങൾ പാലിക്കുകയും അവിടുത്തെ നിയമാവലികൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെ നിയമാവലികളെ കർക്കശമായി ആ നിലയിൽ പാലിക്കാൻ കഴിയുന്ന വിശ്വാസി അവൻ രക്ഷിക്കപ്പെട്ട ദൈവവേദിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ആഴെ കുഴിച്ച കണ്ടെത്തിയ രക്ഷയുടെ പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിതം ആരംഭിച്ച ഒരു ദൈവവേദൽ അവന്റെ രക്ഷയുടെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം വേർതിരിച്ച വിശുദ്ധന്മാരാണെന്ന് മനസ്സിലാക്കി സ്വർഗത്തിന്റെ നിയമാവലികളെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പാപത്തിന് അവന്റെ ജീവിതത്തിൽ ഇടമുണ്ടാകുകയില്ല എന്നാണ്. പാപമുള്ള ലോകത്തിലും പാപത്തിന്റെ സ്വാധീനതയിലും അവൻ ജീവിക്കുന്നുവെങ്കിലും ഞാൻ ഈ അതിക്രമം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് അവന്റെ അന്തരാത്മാവ് ദിവസത്തിന്റെ 24 മണിക്കൂറും അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ എന്റെ അനുഭവത്തിലൂടെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ളത്. ഞാൻ ആ കാര്യങ്ങൾ പറയും. എന്നാൽ ഞാൻ മുമ്പേ പല പ്രാവശ്യം ഓർപ്പിച്ച പോലെ ഇവിടെ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് ഡോക്ടർ ജോർജ് ജോസഫ് പറഞ്ഞിരുന്നത്
വിശ്വാസത്യാഗികൾ എന്ന് പറയുന്നവർ വിശ്വസിച്ചവരാണ്, അവരാണ് ത്യാഗികളായി തീർന്നത് എന്ന് അദ്ദേഹത്തിന്റെ സ്വന്തമായ വ്യാഖ്യാനം. ഞാൻ ആ സഹോദരനോട് 100 വട്ടം പറഞ്ഞു, അപ്പോസ്റ്റസി എന്ന് പറയുന്നത് എന്താണ്? അപ്പോസ്റ്റസി എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ശേഷം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് അപ്പോസ്റ്റേറ്റ് ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദ ട്രൂത്ത് ആൻഡ് നെസസിറ്റി ഓഫ് സാൽവേഷൻ വിച്ച് ദി ഓൾമൈറ്റി ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ മാൻകൈൻഡ് ത്രൂ ക്രൈസ്റ്റ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം മാനവജാതിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ എന്ന് പറയുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ഭൗതിക മണ്ഡലത്തിൽ നന്നായി ബോധ്യപ്പെട്ടവനും അതിന്റെ ആവശ്യകത മനസ്സിലാക്കിയവനുമായി, എന്നിട്ടും ആർ ഓൾസോ സ്റ്റാൻഡിങ് അറ്റ് ദ വിം ഓഫ് സാൽവേഷൻ ബട്ട് നെവർ എൻട്രഡ് ഇൻ ടു സാൽവേഷൻ, രക്ഷയുടെ വക്കിൽ നിവർന്നു നിൽക്കുന്നവനും എന്നാൽ വിശ്വാസത്താൽ രക്ഷയിലേക്ക് പ്രവേശിക്കാതെ പിന്തിരിഞ്ഞു പോയതുമായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് അപ്പോസ്റ്റേറ്റ്, അതായത് വിശ്വാസത്യാഗി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കുന്ന ഏതോ അന്ധമായിരുന്ന വിശ്വാസം അത് തന്നെ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വചനത്തിന് വെളിയിലുള്ള മൗഢ്യമായിരുന്ന ഒരു ഒരു താർക്കികത എന്നല്ലാതെ എനിക്ക് ഡോക്ടർ ജോർജ് ജോസഫിന്റെ സമീപനത്തെ വിലയിരുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം വളരെ നന്നായി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒരു വാക്ക് അദ്ദേഹം ഇടം പലം ഒരു സഭയുടെ വീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു സഭയുടെ കണ്ണാടിയിൽ കൂടെ ദൈവവചനത്തെ ദർശിക്കാതെ ദൈവവചനം എന്ന ദർപ്പണത്തിലൂടെ മാത്രം വചനത്തെ ദർശിച്ചാൽ നമുക്കതിന്റെ സത്യസന്ധത എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകുകയില്ല. അവിടെ എന്താണ് പറയുന്നത്? അപ്പോസ്റ്റസി ഈസ് ഹാപ്പനിങ് ടു ദോസ് ഹു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ വിം ഓഫ് സാൽവേഷൻ ഓർ അറ്റ് ദ ഡോർ ഓഫ് സാൽവേഷൻ ബട്ട് നെവർ സ്റ്റെപ്പ് ഇൻ ടു ത്രൂ ദ ഡോർ. അതായത് ഒരു രക്ഷയുടെ വാതിക്കൽ വന്ന് നിൽക്കുകയും അതേക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുകയും അതിനെക്കുറിച്ച് ഭൗതിക മണ്ഡലത്തിൽ വളരെ നന്നായി ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്ത ശേഷം ആ രക്ഷയുടെ വാതിലൂടെ വിശ്വാസത്താൽ അകത്ത് പ്രവേശിക്കാൻ മനസ്സിലാതെ അതിന്റെ വാതുക്കൾ കുറെ കാലം നിന്ന ശേഷം അകത്ത് പ്രവേശിക്കാൻ മനസ്സിലാതെ പുറത്തേക്ക് പോയ ആ മനുഷ്യനാണ് വിശ്വാസത്യാഗി എന്ന് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ പറയപ്പെടുന്ന മുടിയനായ പുത്രൻ വാസ്തവത്തിലെ ഇളയാളല്ല. നമ്മളെല്ലാം പഠിച്ചേക്കുന്ന സൺഡേ സ്കൂളിൽ അങ്ങനെയാണ്, ഒരപ്പനോട് കത്തിയോ വാളോ കൊടുവാളോ ഒക്കെ കാണിച്ച് എനിക്കുള്ള വീതം തരണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അതെല്ലാം വാങ്ങി കൊണ്ടുപോയി, അത് കൊണ്ടുപോയിട്ട് ദുർനടപ്പുകാരായി അല്ലെങ്കിൽ വേശ്യമാരോട് തനിക്കുള്ള മുതലെല്ലാം മുടിച്ചു കളഞ്ഞ ശേഷം തൊഴിലില്ലാതെ അടഞ്ഞു തിരിയുമ്പോൾ പന്നികളെ വളർത്തുന്ന ഒരു യജമാനെടുക്കൽ ചെന്ന് പന്നികളെ വളർത്തുന്ന ജോലിയിൽ ഏർപ്പെട്ട് പന്നി തിന്നുന്ന വാളവര ലോകത്തിൽ ആരും തിന്നാത്തതാണ്, അതുപോലും തിന്നാൻ ആഗ്രഹിച്ച ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴമായ ഒരു മാനസാന്തരമുണ്ടായി. അപ്പനെ കുറിച്ചും അപ്പന്റെ വീടിനെ കുറിച്ചുമുള്ള ഓർമ്മയുണ്ടായി. അവൻ അപ്പന്റെ സഹിത്വത്തിലേക്ക് മടങ്ങി വരുന്നു. നമ്മൾ അവനെ മുടിയംപുത്രൻ എന്നാണ് വിളിക്കുന്നത്. വാസ്തവത്തിൽ അവിടുത്തെ മുടിയംപുത്രൻ ആരാന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചുതരാം. നിങ്ങൾ ആദ്യായം വായിച്ചാൽ മതി. അവന്റെ മൂത്ത മകൻ വീടിനോട് സമീപിക്കുമ്പോൾ കുഴലുകുന്നവരെയും പിന്നെ ഉത്സവം സന്തോഷിക്കുകയും ആരവത്തോടെ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരെയും കണ്ടു. അവിടെ വലിയ വലിയ ഉത്സവാചരണം പോലെയാണ്. അവൻ അകത്ത് കിടക്കാൻ മനസ്സിലാതെ പുറത്തുനിന്ന് എന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കും. അപ്പോസ്റ്റേറ്റ് ഈസ് ലൈക്ക് എൻ ടു ദിസ് ഓൾഡ് സൺ. മനസ്സിലായോ? ഈ ലൂക്കോസ് 15 പറയപ്പെടുന്ന മുടിയനായ പുത്രൻ നമ്മൾ വിശേഷിപ്പിക്കുന്ന മടങ്ങി വന്ന ആ പാപിയായ മനുഷ്യന്റെ ജ്യേഷ്ഠ സഹോദരൻ ആ വാസുദേവ മുടിയനായ പുത്രൻ, അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹി സ്റ്റുഡ് ഔട്ട്സൈഡ് ദ വാൾ, അവൻ അകത്ത് കടക്കാൻ മനസ്സിലാതെ പുറത്തു നിന്നു. പുറത്തു നിന്നിട്ട് അകത്ത് എന്താ സംഗതി? അവരെ കൂടി വന്ന ജനം പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ, അതായത് ഈ അപ്പന്റെ ഇളയ മകൻ, അവന് കുറെ കാലമായി ദൂരവേ യാത്ര ചെയ്ത് അപ്പന്റെ സ്വത്തുകളെല്ലാം വാങ്ങിച്ച് അതെല്ലാം കൊണ്ടുപോയി വേശ്യമാരുടെ തിന്ന് മുടിച്ച് നശിപ്പിച്ച് സകലവും തകർന്ന് അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ തന്റെ മകനെ കിട്ടി മടക്കി കിട്ടലുള്ള സന്തോഷത്തിൽ ഈ അപ്പൻ വീടൊക്കെ ആനന്ദിക്കുകയാണ് എന്ന് ഉള്ള അറിവ് കിട്ടിയപ്പോൾ നമ്മൾ വായിക്കുന്നത് അവൻ അകത്ത് കടക്കാൻ മനസ്സിലാതെ പുറത്തു നിന്നു എന്നാണ്. വിശ്വാസത്യാഗി ഡോക്ടർ ജോർജ് ജോസഫ് ഇതാ അടുത്തറിയാവോ, അപ്പന്റെ സന്തോഷത്തിന്റെ ഭാഗവാക്കായി തീരാൻ അകത്ത് കടന്നേ മതിയാവുകയുള്ളൂ.
അകത്ത് കടന്ന് അപ്പന്റെ സന്തോഷത്തിന്റെ ഭാഗവാക്കായി തീരണമെങ്കിൽ അവൻ നിശ്ചയമായും അവൻ ആ ഡോറിൽ കൂടി അകത്ത് കയറണം. അകത്ത് കയറി നഷ്ടപ്പെട്ടു പോയ അവന്റെ അനിയൻ സഹോദരനെ മടക്കി കിട്ടിയതിൽ അവന്റെ അപ്പന്റെ ഹൃദയം സന്തോഷിക്കുന്നതിനോട് ചേർന്ന് അവൻ സന്തോഷിക്കണം. ഇവിടെ എന്താ വായിക്കുന്നത്? അവൻ പുറത്തു നിന്ന കാര്യം വിഷയം മനസ്സിലായി, എല്ലാം കൊണ്ടുപോയി മുടിച്ചു തേച്ചു കഴിയവൻ ഇപ്പൊ മടങ്ങി വന്നിരിക്കുന്നു. അവന് വേണ്ടി തടിച്ചു കൊടുത്ത ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും അറുത്തിരിക്കുന്നു. അവനെ കുളിപ്പിച്ച് ഭീഷണ സോപ്പ് ഉണ്ടെങ്കിൽ ആ സോപ്പിട്ട് കുളിപ്പിച്ച് വസ്ത്രം മാറി വിശേഷമാകുന്ന മോതിരം അവന്റെ കയ്യിലിട്ട് അപ്പനവനെ പിടിച്ച് ചുംബിച്ച് അവിടെ വലിയ ഉത്സവാചരണം നടക്കുക. ഈ കാര്യങ്ങളെല്ലാം ഈ മൂത്ത പുള്ളി നന്നായി കേട്ട് മനസ്സിലായി. ഇതിനെയാണ് ഇന്റലക്ച്വലി പെർസീവിങ് ദ ട്രൂത്ത് ബട്ട് നോട്ട് വില്ലിംഗ് ടു എന്റർ ഇൻ എന്ന് പറയുന്നു. ഭൗതിക മണ്ഡലത്തിൽ വളരെ വസ്തുനിഷ്ഠമായി അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈ മൂത്തയാള് മൂത്ത മകൻ അറിഞ്ഞു. പക്ഷെ അതിനെ കുറിച്ച് വായിക്കുന്നത് ഈ വാസ് നോട്ട് വില്ലിംഗ് ടു സ്റ്റെപ്പ് ഇൻ ടു ദ ഹൗസ് എന്നാണ്. അവനെ വീടിന്റെ അകത്ത് കയറാൻ മനസ്സിലാതെ ഈ സ്റ്റൂട്ട് ബൈ ദ വോൾ അവൻ അതിന്റെ പുറത്ത് നിന്നു. അപ്പോസ്റ്റേറ്റ് അതാണ്, വിശ്വാസത്യാഗിയതാണ്. ഡോക്ടർ ജോർജ് ജോസഫ്, അറ്റ്ലീസ്റ്റ് യു ഓപ്പൺ യുവർ യു ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു ഓപ്പൺ യുവർ മൈൻഡ് ടു ലിസൺ മീ വാട്ട് ഐ ആം ടെല്ലിംഗ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്. ദൈവവചന പ്രകാശത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ ഇടയാക്കേണ്ടത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് വിധേയപ്പെടുക, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. അപ്പോസ്റ്റേറ്റ്, അതായത് വിശ്വാസത്യാഗി എന്ന് പറയുന്നവൻ, സത്യമെല്ലാം മനസ്സിലാക്കി. ഇളയ സഹോദരൻ മടങ്ങി വന്നു. അവൻ എല്ലാ വസ്തുവകളും നാനാവൃതമാക്കിയവരാണ്, വിദേശിമാരോട് ജീവിച്ച അശ്വത്തനാണ്, പന്നികളോട് സഹവസിച്ചവനാണ്, സകലതും നഷ്ടപ്പെട്ടതാണ്. എന്നാൽ അവൻ മടങ്ങി വന്നു, അപ്പനവനെ കൈകൊണ്ടു, അപ്പന്റെ സന്തോഷത്തിന്റെ ഭാഗമാക്കായി തീരുക. അതിന് മനസ്സില്ലാത്തവനായി മൂത്തവൻ അവൻ അവിടെ നിൽക്കുക, അവനെയാണ് വസ്തു പറയുന്നത്. ഈ അപ്പ വിശ്വാസത്യാഗി എബ്രാലേഖനം 6-ാം അധ്യായത്തിലും അതിന്റെ 10-ാം അധ്യായത്തിലും പറയപ്പെടുന്ന വിശ്വാസത്യാഗികൾക്കും സംഭവിച്ചു ഇത് തന്നെയാണ്. They were standing at the entrance of the door, but were not willing to get in. ഈ രക്ഷയുടെ വാതിക്കൽ നിൽക്കുകയായിരുന്നു അവർ. അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് മനസ്സിലായി. അങ്ങനെയുള്ളവർ അവിടുന്ന് ചെയ്തു, രക്ഷയിലേക്ക് പ്രവേശിക്കാതെ പിന്തിരിഞ്ഞു പോയി. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ വാതിക്കൽ വന്ന ശേഷം അവർ രക്ഷിക്കപ്പെടാതെ പിന്തിരിഞ്ഞു പോയി. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം അവർ മടങ്ങിപ്പോയതല്ല. സുബോധമുള്ള ആരും ആ വാക്യാംശം വ്യാഖ്യാനിക്കുന്നു. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് ഇവിടെ ഒന്നുകൊരുന്തി 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസും പറയുന്നു. പൗലോസ് പറയുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും, അതിനെ വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും. എന്നാൽ താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്നുള്ള രക്ഷയുടെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടിട്ടും പ്രതിഫലം നഷ്ടപ്പെട്ട് സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ ശ്രദ്ധിക്കാവും. അതാരൊക്കെയാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ പെന്തക്കോസ് ബ്രദറൻ വെടി അല്ലെങ്കിൽ ഈ പോരാട്ടം യുദ്ധം ഇതൊന്നും ഇതിന്റെ പരിഹാരമല്ല. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ ബ്രദറും പെന്തക്കോസിന്റെ എല്ലാം ചിന്താഗതി വിട്ട ശേഷം ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു എന്ന് പരിശോധിക്കുക. സ്വർഗരാജ്യത്തിൽ അനേകർ തങ്ങളുടെ ഈ ഭൂമിയിൽ രക്ഷിക്കും. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ അടിസ്ഥാനം വിട്ട് ആത്മരക്ഷയിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിൽ പണിപ്പെട്ട വിശുദ്ധന്മാരായ ആളുകൾ നിത്യതയുടെ വെളിച്ചത്തിൽ തങ്ങളുടെ ജീവത്തെ പൊന്നേ വെള്ളി വിലയേറിയ കല്ല് മുതലായ വിലപ്പിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട്, അതായത് നിത്യതയുടെ ദർശനത്തിൽ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തിയവർ, അവർ പ്രതിഫലത്തിന് അർഹരായിത്തീരുമ്പോൾ കേവലം രക്ഷിക്കപ്പെട്ട സഭാകൂട്ടായ്മയിൽ വരികയും ഞായറാഴ്ചത്തെ ആരാധന സംബന്ധിക്കുകയും പിന്നെ ഞായറാഴ്ച മാത്രം സഭാകളിൽ കടക്കുകയും യാതൊരു വിധമായ നിലയിലും വചനം പറയുന്ന ആ പ്രായോഗികതകളെ പ്രായോഗികത്തിൽ പുലർത്താതെ സ്വന്തം ഇഷ്ടത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അവർ പ്രതിഫലം നഷ്ടമായി പോകുന്നവരും ആയിത്തീരും. അവർ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, കാര്യം താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്ര. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ പ്രതിഫലങ്ങളും വെന്തുപോകും, അവരുടെ ദൈവസ്വനയിൽ യാതൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രതിഫലത്തെ വേദപുസ്തകത്തിൽ 5 കിരീടങ്ങളോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 കിരീടങ്ങൾ എനിക്ക് നിങ്ങൾ അറിയാവുന്നതാണ്. ആ കിരീടങ്ങളെ കൊണ്ടുള്ള പർപ്പസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗ സിംഹാസനസ്ഥനായവന്റെ മുമ്പാകെ
ആ കിരീടങ്ങളെ, അതായത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രതിഫലങ്ങളായി ക്രിസ്തുവിന്റെ ന്യായാസം മുമ്പാകെ കർത്താവ് നൽകിയ ആ പ്രതിഫലങ്ങളായ കിരീടങ്ങളെ അവന്റെ കാൽക്കലിട്ട് അവനെ ആരാധിക്കാൻ കാര്യം താൻ മാത്രം എന്നേക്കും ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് സമ്മതിച്ചുകൊണ്ട് അവനെ ആരാധിക്കാൻ ഉപകരിക്കപ്പെടുന്നതാണ് ക്രിസ്തീയത്തിലെ ലഭ്യമാകാൻ പോകുന്ന പ്രതിഫലങ്ങൾ. നിത്യതയിൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായി ഉണ്ടായിരിക്കും. പക്ഷേ നിത്യതയിലെ ആരാധന അവന്റെ പാദപീഠത്തിലിടുവാൻ പ്രതിഫലങ്ങൾക്ക് അർഹരായിരുന്നത് നിത്യതയുടെ പ്രകാശത്തിലും വെളിച്ചത്തിലും തങ്ങളുടെ ക്രിസ്തീയം നയിക്കുന്ന വിശുദ്ധന്മാരായ വിശ്വാസികളാണ്. അതുകൊണ്ട് അതല്ലാതെ ഈ ലോക ജീവിതത്തിൽ തങ്ങൾക്കുള്ള ആത്മീയ ജീവിതത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ കേവലം വിശ്വാസികളായി ജീവിച്ച ആളുകൾ നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നും ഉണ്ടായിരുന്നെങ്കിൽ 1 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ താനോ രക്ഷിക്കപ്പെടും എന്ന് പൗലോസ് പറയുമായിരുന്നു. നിങ്ങൾക്ക് ബന്ധുപോയെങ്കിലോ താനും അവന്റെ പ്രതിഫലവും അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികളും ഒരുപോലെ വെന്തുപോകും എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. തന്റെ പ്രവൃത്തികൾ അത് വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും, അതായത് നഷ്ടം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തുകയാണ്. ആത്മരക്ഷ അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ അർത്ഥത്തെ അല്ലെങ്കിൽ അർത്ഥവ്യാപ്തിയെ നമ്മൾ ഗ്രഹിപ്പിക്കുവാൻ ദൈവസഭയുടെ 5 പ്രതീകങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 1-ാമത്തെ പ്രതീകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ക്രിസ്തു സഭ ഒരു കെട്ടിടത്തിനോട് ഉപമിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. ആ കെട്ടിടത്തിന്റെ അടിസ്ഥാനം രക്ഷയുടെ അടിസ്ഥാനമായ കർത്താവായ യേശുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള കല്ലാണ്. അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി. ആ കല്ലുകളെല്ലാം ഒരിക്കൽ ചത്ത കല്ലുകളായിരുന്നു, പിന്നീട് അവനോട് സ്പർശനത്താൽ ജീവൻ പ്രാപിച്ച കല്ലുകളാണ്. ആ കല്ലുകളെ കൊണ്ടാണ് ഈ സൗധം പണിയപ്പെടുന്നത്. ആ സൗധത്തിൽ നാം പരിശുദ്ധാത്മാവായ ദൈവം നാം ആയിരിക്കേണ്ടത് എവിടെയാണ് എന്ന് ആലോചിച്ചതുപോലെ നമ്മെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. ആ സൗധത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. അവിടെ നിന്ന് ഒരിക്കൽ കർത്താവ് വെച്ച ഈ കല്ലിനെ അടർത്തി മാറ്റി ആ കെട്ടിടത്തിന്റെ പണിയെ വികൃതമാക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് മാത്രമല്ല, എല്ലാം ചന്തവും ഉചിതവുമായി പ്രവർത്തിക്കുന്ന ദൈവം അങ്ങനെ ചന്തമില്ലാത്ത ഒരു സംവിധാനത്തിന് മനുഷ്യനെ ഉപയോഗിക്കുകയില്ല എന്നാണ് സാമാന്യ യുക്തി കൊണ്ട് ഏത് വേദപഠിതാവിനും മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ക്രിസ്തു എന്ന ഈ അടിസ്ഥാനത്തിന്റെ മേൽ പണിയപ്പെടുന്ന മഹാസൗധമാകുന്ന ദൈവസഭയിലെ ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരായ നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകളാണ്, ജീവൻ പ്രാപിച്ച കല്ലുകളായി ആത്മീയ ഗ്രഹമായി ഒന്നിച്ച് പണിയപ്പെടുകയാണ്. ആ ഗ്രഹനിർമ്മാണം 2000 വർഷം മുമ്പ് ആരംഭിച്ചു. ഇപ്പോഴും അത് പരിശുദ്ധാത്മാവ് പുരോഗമിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. അനതിവിദൂര ഭാവിയിൽ ഈ സഭാകാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുവാനുള്ള ഏറ്റവും ഒടുവിലത്തെ പാപിയും കൂടെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ സഭാസൗധത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടും. അത് അതിമനോഹരമായ നിലയിൽ പൂർണ്ണതയുള്ളതായി കർത്താവായ യേശു ക്രിസ്തു അതിനെ ഏറ്റെടുക്കും എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സഭാസൗധത്തിന്റെ ഭിത്തികൾ മേൽ ജീവൻ പ്രാപിച്ചവരായി പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വിശ്വാസി ദൈവസ്ഥാനിൽ നഷ്ടമാകുകയില്ല. അവരെല്ലാവരും നീ എനിക്ക് തന്നതിനെയെല്ലാം അതിനെയെല്ലാം ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് യോഹന്നാൻ സുവിശേഷം പറഞ്ഞു തരുന്ന പോലെ ഒരാത്മാവ് പോലും രക്ഷിക്കപ്പെട്ടവർ നിത്യതയിൽ നഷ്ടമാകുകയില്ല. എന്നാൽ രക്ഷിക്കപ്പെടാത്തു എന്ന ഭാവേന രക്ഷിക്കപ്പെടാത്തവരായി രക്ഷയുടെ വാതിക്കൽ വന്ന സകല കാര്യങ്ങളും സത്യമായി അറിഞ്ഞിട്ടും പിൻവാങ്ങിപ്പോയ വിശ്വാസ ത്യാഗികളായ ആളുകൾ ആരും ദൈവരാജ്യത്തിൽ ഉണ്ടാവുകയില്ല. രക്ഷിക്കപ്പെടുവന്റെ രക്ഷ നിത്യമാണ്, അത് ഭദ്രമാണ്, അത് ഒരു നാളും ഉലച്ചില്ലാതാണ്. ആ പ്രത്യാശ, അതായത് ആ നിർണയം നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടി ഓർപ്പിച്ച് ഉണർത്തിക്കൊണ്ട് ഞാൻ രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന ഈ 8-ാം ഭാഗം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. എന്റെ നമ്പർ 999-571-5708. ടെലിഫോൺ ചെയ്യാൻ സൗകര്യമില്ലാത്ത ആളുകൾക്ക് മെസ്സഞ്ചറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. വചനത്തിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ സർവദാ ഒരുക്കമുള്ളവരാകുന്നു എന്നുള്ളതും ദൈവം മുമ്പാകെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സന്ധ്യാസമയത്ത്
എന്നോട് ഈ വചനമെടുത്ത് ചേർന്ന് വന്ന എല്ലാ ദൈവമക്കളെയും സർവബുദ്ധിയെയും നൽകുന്ന സർവസമാധാനം നൽകുന്ന ദൈവം സർവാശ്വാസം കൊണ്ടും അനുഗ്രഹിക്കുകയും ഈ പാഠത്തിൽ ദൈവപാലുള്ള കൃപ നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ എട്ടാം ഭാഗം പഠനം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം എന്ന് ദൈവം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ ഭാഗമാക്കായി ശുശ്രൂഷ ചെയ്യുന്ന എളിയ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുണ്ട്.